ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത് ബൊമ്മനഹള്ളിയിലുള്ള ഒരു സ്റ്റോൺ പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിലാണ്. ഞങ്ങള് ചുമ്മാ ജോ ആയിട്ട് ഔട്ടിങ്ങിന് ഇറങ്ങിയത്, ഔട്ടിംഗ് എന്ന് പറയാമല്ല, ചുമ്മാ ജോ ഞങ്ങളുടെ രണ്ടുപേരെ മുഖം മാത്രം കണ്ടു കണ്ടു മടുത്തു. അപ്പൊ ജോയെ കൊണ്ട് ചുമ്മാ അവിടെ ഇറങ്ങുന്നത്, അവിടെ കുറെ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഡെയിലി ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇടാനായിട്ട് ആഗ്രഹിക്കുകയാണ്, എല്ലാരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോ വെൽക്കം ടു ബാംഗ്ലൂർ, നൈസ് ടു മീറ്റ് യു. അപ്പൊ ഇത് ഇതൊരു ഫുള്ള് പാറക്കെട്ടായിരുന്നേ, പാറക്കെട്ട്, ഫുള്ള് പാറക്കെട്ടായിരുന്നു, വെറുതെ കിടന്ന ഒരു പാറ. നമ്മൾ നോക്കിയോണേ, അത് എത്ര ഇവിടെ നല്ല അങ്ങറ്റം വരെ ഉണ്ട് കേട്ടോ, ഹോറലുകള്. അല്ല, ഇത് സ്റ്റോൺ പാർക്ക് എന്ന് പേര് വരാൻ തന്നെ കാരണം അതുകൊണ്ടാണ്. അത് ഇവിടുത്തെ ഈ പാറക്കെട്ടിൽ നിന്ന് വെട്ടിയെടുത്ത് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത് സ്റ്റോൺ പാർക്ക് എന്ന പേര് അറിയപ്പെടുന്നത്. ഇവിടെ എല്ലാ സ്റ്റാച്യൂസും പാറ കൊണ്ട് ഉണ്ടാക്കിയതാണ്, പാറയിൽ ഉണ്ടാക്കിയതായത് കൊണ്ടാട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം, പ്രതിമകളൊക്കെ കാണാം, ഉണ്ടാക്കി വെച്ചേപ്പിക്കുന്ന കാണാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ഇനിയിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് കാണാം. അക്കീക്കുള്ള ഷൂ വെച്ച് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവൻ ചെരുപ്പിട്ട് നടക്കാൻ പഠിച്ചില്ല ഇതുവരെ. ഏതായാലും ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ പാർക്ക് എന്ന് പറയണത്. കാരണം ഇത്ര സുന്ദരമായിട്ട് അവർ പണിതെടുത്തു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ്. പക്ഷെ ഇതിന് പണികളൊക്കെ നടക്കുമ്പോ ഞങ്ങൾ ഇതുവഴി പോയിട്ടുണ്ടെങ്കിലും ഈ പാറക്കെട്ടുകൾ ഇവർ ഇതുപോലൊരു ഒരു പൂങ്കാവനമാക്കി മാറ്റുമെന്ന് കരുതിയില്ല. അതെ അതെ, എല്ലാ പ്രതിമകളും കല്ലുകൊണ്ട്. പിന്നെ ഇഷ്ടംപോലെ മരങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ചെടികളുണ്ട്, ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. നല്ല രസമുണ്ട്. ഈ BBMP കാരൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ. ഇവിടെ ഇങ്ങനെ ഒരു വേസ്റ്റ് ഏരിയ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ പാർക്കുകളുണ്ട്, കാരണം ഇന്ത്യയുടെ പൂന്തോട്ടം എന്നാണല്ലോ ബാംഗ്ലൂരിനെ അറിയപ്പെടുന്നത്. ചെറിയ സ്ഥലം പോലെ ഇവര് നല്ലപോലെ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് അവര് വൃത്തിക്ക് എടുത്തെടുക്കുവേ. കല്ലിൽ തീർത്തെടുത്ത ബുദ്ധന്റെ അടുത്താണ് വന്നെത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇതും കല്ലിലാണ് പണിതേക്കുന്നെ. നോക്ക് എത്ര അടിപൊളിയായിട്ട് അത് യൂട്ടിലൈസ് ചെയ്തിരുന്ന നോക്ക്. കല്ലിൽ ഇങ്ങനെ പണിത് വെച്ചേക്കാണ് നല്ലൊരു ബുദ്ധന്. വലിയ വലിപ്പത്തിലാ കേട്ടോ, നല്ല വലിപ്പമുണ്ട്. ഇവിടെ ഒരു രണ്ട് സ്ഥലത്ത് ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലാണ്, റെസ്റ്റ് ചെയ്യാം, അടിപൊളി. പിന്നെ പുറത്ത് എത്ര ഭയങ്കര ചൂടാണെങ്കിലും ഇതിനുള്ളിൽ നല്ല തണുപ്പാണ് ഈ പാർക്കിനുള്ളില്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഇത് പാറയും മരങ്ങളൊക്കെ കൊണ്ട് ഫുള്ള് സമ്പുഷ്ടമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പാ. ഇപ്പൊ തന്നെ നല്ല തണുപ്പായി തുടങ്ങി. നല്ല രസമുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ കിളികളുടെ ഒക്കെ ഒച്ച കേട്ടില്ലേ, നല്ല രസമില്ലേ. ചുറ്റിനും നല്ല മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ബുദ്ധന്റെ ഒരു പ്രതിമ മുഖം അല്ലേ. ഓക്കെ, നല്ലപോലെ കൊത്തി എടുത്തെന്നുള്ളതല്ലേ, എത്ര മനോഹര. ഒറ്റ കല്ലിലാണ് പരിപാടി എന്നുള്ളതാണ്, ഒറ്റ കല്ല് തീർത്തതായത്. നോക്കി, മൂക്ക് കണ്ടോ, കറക്റ്റ് ആയിട്ട് നോക്കി, കണ്ടോ, നോസ്ട്രിൽസ് വരെ പണിതു, അത് വരെ പണിതിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ എന്ത് മിനുസമാന്ന് അറിയാമോ, മനസ്സോ ഇത് കണ്ടോ, കണ്ണ് കണ്ടോ, ഇത് നല്ല മിനുസമാരികം. പിന്നെ നെറ്റിയിലെ പൊട്ട്, പിന്നെ മുടി കണ്ടോ, ആ ചുരുളൻ മുടി അതുപോലെ തന്നെ ഉണ്ട്, നോക്കി അതുപോലെ തന്നെ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രാവശ്യം കൂടെ നമുക്ക് നോക്കാം, ബുദ്ധന്റെ മുടി അതുപോലെ തന്നെ കൊത്തി എടുത്തിട്ടുണ്ട് അവര്. കാരണം ജോൺ ആണെങ്കിൽ ബുദ്ധനെ ചുംബിക്കുവാടാ ജോണേ. എനിക്കറിയില്ല, പുല്ല് തിന്നുന്ന കാള. കല്ലിലാണ് കല്ല്, കല്ല് കല്ല് പുല്ലാക്കി. ഇത് പൊരങ്കിന്റെ പറഞ്ഞ കല്ലേ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, രണ്ട്, ഒരു തള്ള, ഒരു തന്ത, ഒരു തള്ള, ഒരു കുട്ടിക്കൊരങ്ങൻ, അങ്ങനെ മൂന്ന് പേര് ഇവിടെ ഇരിപ്പുണ്ട്. അടിപൊളിയായിട്ട് മൊത്തം കല്ലേല കുത്തിയൊക്കെ നോക്കി, എത്ര സൂപ്പറായിട്ടുണ്ടോ നോക്കി.
കണ്ട ഒരു മരത്തെ ഇതൊരു മരമാണ്, മരത്തിന്റെ ചില്ലയാണ്. അതിന്റെ താഴെയായിട്ട് മഴ കൊള്ളാതായിട്ട് ഇരിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കിളി പോലെ ഉണ്ടോ, മരത്തിന്റെ പൊത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കിളി. ഇതെല്ലാം അടിപൊളി കേട്ടോ. ഇതാ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കിളികൾ. എല്ലാം കല്ലേ കൊത്തിയെടുത്തെന്ന് പറയുമ്പം നല്ല സൂപ്പർ അല്ലേ, കാണാൻ തന്നെ എന്ത് മനോഹരമാണ്. നോക്കിയാൽ മൂക്കൊക്കെ എങ്ങനെ ഉണ്ടോ. ഇവിടെ ആൾക്കാർക്കൊക്കെ ഇന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. അടിപൊളിയാണ്, മൊത്തം കല്ലാണ് കണ്ടോ. ഇതിന്റെ സെന്ററിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ ബെഞ്ചുണ്ടല്ലോ, അത് ഒറ്റ കല്ലില് തീർത്ത കല്ല് ബെഞ്ചാണ്. കല്ല് ബെഞ്ച് ആരെങ്കിലും വിശ്വസിക്കോ? കാണിച്ചത് ഇവിടെ ഇതുപോലെ ഒരു ഫുള്ള് കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് ഒരു മന്ദിരത്തിൻ്റെ ഇതുപോലെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു രൂപത്തിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അടിപൊളിയാട്ടോ. ഈ കൊത്തി എത്ര മിനുസമാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലുത്. ഇതുണ്ടോ, എന്തോ മിനുസമാ, എല്ലാം നല്ല മിനുസത്തിലാണ്. അതിൻ്റെ കൂടെ ഇവിടെ മൊത്തം മരങ്ങൾ, നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ ഈ പാർക്കിൽ ഇരിക്കാന്. കരടി കരടി എന്തിനാ തിന്നുവാ, നോക്കി മുതലയോ മീനെ തിന്നുവാന്നോ? അല്ലേ അല്ല പപ്പേ, കരടി അവിടെ രണ്ട് മരത്തിന്റെ ഒത്തിരി എന്തോ കരടി തെരയുവാ. ഓ കല്ലേ കൊത്തിയെടുത്തതാ, കല്ലേ കൊത്തിയെടുത്ത കരടി. ഇവിടെ ഒരു കുഞ്ഞു കരടി ഉണ്ടടി, ഒരു കുഞ്ഞു കരടി ഉണ്ട്. പിന്നെ സിംഹം കണ്ടോ, ഒരു മാനിനെ പിടിച്ചോട്ട് പോണേ കണ്ടോ? ഇത് കണ്ടോ നീ? ഒരു സിംഹം ഒരു കുഞ്ഞു മാനിനെ പിടിച്ചോണ്ട് പോന്നെ കണ്ടൂടി. ഓ പിടിച്ചോ കണ്ടോ, ഒരു സിംഹം മാനിനെ കൊണ്ട് പോകുന്ന കണ്ടോ. ഷോൺ ബേബിയുടെ ഒരു കാര്യം, ഒറ്റ കല്ല കേട്ടോ, ഒറ്റ കല്ലേ കുത്തിയെടുത്തോ. കാലൊക്കെ കണ്ടോ, ശരീരത്തെ പുള്ളികൾ കണ്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കുതിരവണ്ടിയുടെ ചക്രം. ഇത് പിന്നെ ഇതല്ലേ ഇടി നിലം ഒരു തിരിക്കല്ലാണ്. ഇതിൻ്റെ അകത്തേക്ക് ധാന്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ കറക്കും.
എല്ലാം കല്ലാ കേട്ടോ, ഇവിടെ നിന്ന് തന്നെ വെട്ടിയെടുത്ത കല്ലാണ് പരിപാടി മൊത്തം ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂരിലെ പാർക്കിന്റെ എല്ലാം ഒരു പ്രത്യേകതയാണ്. കുഞ്ഞുങ്ങൾക്ക് ആടാനും ഊഞ്ഞാലും കളിക്കാൻ കളി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ചവിട്ടി കയറി നടക്കാന് കളിക്കാനൊക്കെ കളി സ്ഥലമുണ്ട്. ഇതിന്റെ അപ്പുറത്താണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയവർക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. കളിക്കാനല്ല കേട്ടോ, എക്സസൈസ് ചെയ്യുന്ന ഐറ്റംസുകളാണ് ഇവിടെ എപ്പടി. എല്ലാം ബാംഗ്ലൂരിന്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. എനിക്കറിയത്തില്ല ഇനി വേറെ സ്ഥലങ്ങളിൽ ഇതെങ്ങനെയാണെന്ന്. പക്ഷെ ബാംഗ്ലൂരിലെല്ലാ ചെറിയ ചെറിയ പാർക്കിലും കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, മുതിർന്നവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ടാവും. എക്സസൈസ് ചെയ്യട്ടോ, ജിമ്മിലൊന്നും പോയി കാശ് കളയണ്ട. ഇവിടെ വന്ന് ഇന്ന് വൈകുന്നേരം വന്ന് ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. കാർഡിയോ വർക്കൗട്ടിന്റെ ഉണ്ടായിരുന്നു, പക്ഷെ സൈക്ലിംഗ് ഉണ്ട്. ഇതെന്തോ ഒരു വീല് കറക്കുന്നത്, വീല് കറക്കുന്നത്. അതായത് ഒരു സൈഡ് ലെഫ്റ്റ് ആണെങ്കിൽ നമ്മുടെ മൈൻഡും കൈയും ഒരുപോലെ പ്രവർത്തിക്കണം. ഇതിങ്ങനെ ആണെങ്കിൽ ഇതിങ്ങനെ കറക്കണം, ഇതിങ്ങോട്ടാണെങ്കിൽ ഇതിങ്ങനെ, ആ ഇങ്ങനെ ഇങ്ങനെ കറക്കണം. നമ്മുടെ മൈൻഡ് കൈയും ഒരേപോലെ, അതാണ് ഇതിന്റെ ഒരു സൈക്ലിംഗ് ചെയ്യാം. ജിമ്മിൽ പോയതും കാശ് കളയണ്ട, ഇവിടെ വന്ന ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ മതി. കാലിന്റെ എക്സസൈസിനുള്ളത് ഇതെന്തിനുള്ള പാട്ടങ്ങളൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെക്കുന്ന മഞ്ചാടിക്കുരുവൊക്കെ ഇട്ട് വെക്കുന്നതിന്റെ രീതിയില് മാതൃകയിൽ ഉണ്ടാക്കി വെക്കണേ. അതിന് കൊളുത്തുകളൊക്കെ ഉണ്ട്, പൂട്ടാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പണ്ട് അതെങ്ങനെയായിരുന്നു ഉപയോഗിച്ചിരുന്ന, അതിന്റെ ഒരു മാതൃക കല്ലിൽ തീർത്തെടുത്തിട്ടുണ്ട് അവര്. അതിങ്ങനെയായിരുന്നു അതിന്റെ ഒരു മാതൃക. അപ്പൊ അവരത് കല്ലിൽ തീർത്ത്, ഒരു കോഴി ഇതും കല്ലിൽ ഉണ്ടാക്കി കൊടുത്താണ്. അപ്പൊ ഞങ്ങള് വന്നിട്ട് കൊറേ നേരമായി, കൊറേ നേരം ഞങ്ങള് സ്പെൻഡ് ചെയ്തു. ജോയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഊഞ്ഞാലാടി, കുറച്ചാഴിക്കൂടെ ഓടി നടന്നു. അനീഷ കൊറേ എക്സസൈസ് ചെയ്ത് അണച്ചു, അങ്ങനെ കുറച്ചേരെ ക്ഷീണിച്ചു. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോ ഇവിടുന്ന് പോവാണ്. അപ്പോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്ര മനോഹര ബാംഗ്ലൂരിലെ വലിയ വലിയ സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ പലരുടെയും വീഡിയോയിലൊക്കെ കണ്ടിട്ടാകും, പക്ഷെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു പാർക്കുകളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കാണാൻ നല്ലൊരു വീഡിയോ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ തീർച്ചയായും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും കിട്ടുന്ന വീഡിയോകളൊക്കെ നിങ്ങളുടെ അടുത്ത് എത്താൻ സഹായിക്കും. അപ്പോ ഇനി അടുത്തൊരു ദിവസം കാണുന്നവരേക്കും ബൈ 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 ബൈ.